മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. അർദ്ധരാത്രി 1:30 അപകടം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, കഴിഞ്ഞ കുറേ കാലമായി മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ലാറ്റിൻ സഭയുടെ നേതൃത്വത്തിൽ ഒരു നിയമസഭ മാർച്ച് കൂടി സംഘടിപ്പിച്ച സാഹചര്യത്തിലാണ് ഇതാ വീണ്ടും മുതലപ്പുഴയിൽ ഒരു മത്സ്യത്തൊഴിലാളി മരണമടഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഇന്ന് രാത്രി 1:30 കൂടിയായിരുന്നു അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് തലകീഴായി മറിയുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ലൈഫ് ഗാർഡുകളും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസും നടത്തിയ തെരച്ചിലിലാണ് ഒരാളെ മരിച്ചതായി കണ്ടെത്തിയത്. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്താതിര എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. രണ്ടു പേര് നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് എന്നിവരാണ് നീന്തി രക്ഷപ്പെട്ടത്. വള്ളത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നു എന്നൊരു സംശയം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും രണ്ടു പേര് നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. വിക്ടറുടെ മൃതദേഹം തിരുവനന്തപുരം ചിറയീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അർദ്ധരാത്രി തന്നെ വള്ളം മറിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് ഗാർഡ്സിനും കോസ്റ്റൽ പോലീസിനും എത്താൻ സാധിച്ചില്ല. പിന്നീട് നടത്തിയ തെരച്ചിലാണ് ആദ്യത്തിൽ വിക്ടറിന്റെ മൃതശരീരം കിട്ടിയത്. ഈ വർഷം ഇത് 12-ാമത്തെ അപകടമാണ് മുതലപ്പുഴയിൽ നടക്കുന്നത്. അതായത് ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള കണക്കെടുക്കുമ്പോൾ 12-ാമത്തെ അപകടമാണ് നടക്കുന്നത്. 3 പേരോളം മരിച്ചിട്ടുണ്ട്. എന്തായാലും 5 പേര് വള്ളത്തിലുണ്ടായിരുന്നു എന്നൊരു സംശയം പോലീസ് പറയുന്നുണ്ട്. ഈ മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. അർദ്ധരാത്രി 1:30 കൂടിയായിരുന്നു അപകടമുണ്ടായത്. ഇന്നലെ സംസ്ഥാനത്ത് മോശം കാലാവസ്ഥയായിരുന്നു. പൊതുവെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ മഴ മുന്നറിയിപ്പും മോശം കാലാവസ്ഥയുടെ മുന്നറിയിപ്പും നൽകിയിരുന്നു. മീൻ പിടിക്കാൻ പോയവർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ പെടുന്നവരാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ അലർട്ട് ഉണ്ടായിട്ടും അർദ്ധരാത്രിയാണ് മീൻ പിടിക്കാൻ പോയത്. എന്തായാലും ദുഃഖകരമായ വാർത്തയാണ്. ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ കൂടി മുതലപ്പുഴയിൽ പൊലിഞ്ഞിരിക്കുകയാണ്.